कवड़िया कोटारे पूयम तिरना गौरी पार्वती भाई अश्वति तिरना गौरी लक्ष्मी भाई फ्रांसिस मार्पाप और कतान देव सहाय पिये विशुद्धन वतिकान देव सहाय पिटर् आर एस एस क्रिस्तीय संघटे प्रतिरण श्रद्ध ने देव सहाय पिये पूर्विक राजावे अवहेल प्रतिषेध इंने देव सहाय पिये इन विशुद्ध परवेश क्रिस्तीय संघटन नल्क पक्षे अलूर राजकुट मतमको देव सहाय पि वधिकपुस्तीय संघटन प्रचारण अस्थान रहीकूर् राजकुटंपयूर् राज विश्वस्तन सैन्याधिपन मारिया डच क्याप्टन डिलोनी प्रेरण देव सहाय पि मतम कन्याकुमारी नट्टाल स्वदेश नीलकंडपि अदायव सहाय पि ഏലങ്കം വീടെന്ന നായർ കുടുംബത്തിലെ അംഗമായിരുന്നു തിരുവിതാംകൂർ രാജസ്ഥാനത്തിന്റെ ഭണ്ഡാരം സൂക്ഷിപ്പുകാരനായിരുന്ന ദേവസഹായം പിള്ള ഗജനാവിലെ പണം ദൂർത്തടിച്ച് ജയിലിലാകുകയായിരുന്നു മതം മാറിയാൽ മോചിതനാക്കാമെന്ന പാതിരമാരുടെ പ്രലോഭനത്താലാണ് അദ്ദേഹം ദേവസഹായം പിള്ളയായത് എന്നാൽ ദേവസഹായം പിള്ളയുടെ ജീവിതത്തിൽ വിശുദ്ധനാക്കപ്പെടാനുള്ള മഹത്വമില്ലെന്നാണ് RSS ന്റെ ഒരു പ്രസിദ്ധീകരണത്തിലെ ഒരു ലേഖനത്തിൽ പറയുന്നത് ഇതിനെതിരെ കേരള കത്തോലിക്ക ബിഷപ്പ് കൗൺസിൽ ജാഗ്രത കമ്മീഷനും രംഗത്തെത്തിയിട്ടുണ്ട് കത്തോലിക്ക സഭയെ അവഹേളിക്കാൻ ശ്രമിച്ച ചിലരുടെ സ്ഥാപിത താൽപര്യങ്ങളാണ് വീണ്ടും വെളിപ്പെടുന്നതെന്നാണ് കമ്മീഷൻ പ്രതികരിച്ചത് ഇതിനു പിന്നാലെയാണ് രാജകുടുംബവും രംഗത്ത് വരുന്നതും കത്തയക്കുന്നതും ദേവസഹായൻ പിള്ളയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചതിന്റെ പശ്ചാത്തലത്തിൽ തങ്ങളുടെ പൂർവികനായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ മതവിദ്വേഷിയായി ചിത്രീകരിക്കുന്നതിൽ വേദനയുള്ളതായി കത്തിൽ പറയുന്നുണ്ട് മതം മാറിയതുകൊണ്ട് ദേവസഹായം വധിക്കപ്പെട്ടു എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ് കുളച്ചൽ യുദ്ധത്തിൽ കീഴടങ്ങിയതിനു ശേഷം തിരുവിതാംകൂർ രാജാവിന്റെ വിശ്വസ്തനും സൈന്യാധിപനുമായി മാറിയ ഡച്ച് ക്യാപ്റ്റൻ ഡിലോണിയുടെ പ്രേരണയിലാണ് ദേവസഹായം പിള്ള മതം മാറിയത് മഹാരാജാവിനുമേൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന ഡിലോണി ഇക്കാര്യത്തിൽ തന്നെ ദേവസഹായം പിള്ളയെ കൈവിടില്ലായിരുന്നുവെന്ന് ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവലിൽ നാഗമയ്യ പറയുന്നുണ്ടെന്നും കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് രാജാവുമായി യുദ്ധം തുടർന്ന ഡച്ചുകാർ ഉൾപ്പെടെയുള്ള തിരുവിതാംകൂറിന്റെ ശത്രുക്കളുമായി സഹകരിച്ചതുകൊണ്ടാണ് ദേവസഹായം ശിക്ഷിക്കപ്പെട്ടതെന്നാണ് അയച്ച കത്തിൽ പറയുന്നത് സഭയുടെ ആഗ്രഹങ്ങൾക്കും തീരുമാനങ്ങൾക്കും തങ്ങൾ തടസ്സം സൃഷ്ടിക്കുകയല്ലെന്നും മഹാരാജാക്കന്മാരെ തെറ്റായി ചിത്രീകരിക്കുന്നതിനെതിരെ നടപടി എടുക്കണമെന്നും കവടിയാർ കൊട്ടാരം മാർപ്പാപ്പയോട് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജൂണിൽ അയച്ച കത്തിന്റെ പകർപ്പ് വിദേശകാര്യ മന്ത്രാലയത്തിനും നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത് തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ മറ്റു മതങ്ങളിൽപ്പെട്ട പ്രജകളോട് വിവേചനം കാണിച്ചിരുന്നില്ല എന്നും വരാപ്പുഴയിലെ ക്രൈസ്തവ ദേവാലയത്തിന് മാർത്താണ്ഡവർമ്മ കരമൊഴിവായി സ്ഥലം നൽകിയതും ഉദയഗിരിയിൽ പള്ളി പണിയുന്നതിനുള്ള പണം ഡിലോണയുടെ ആവശ്യപ്രകാരം കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ് നൽകിയ കാര്യവും അതേപോലെ പള്ളി വികാരിക്ക് 100 പണം വേതനമായി നൽകിയതും ചരിത്ര രേഖകളെ ഉദ്ധരിച്ച് കത്തിൽ പറയുന്നുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ ആർഎസ്എസിന്റെ ഒരു മുഖപത്രത്തിൽ പ്രതികരണവും വന്നിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നത് മതതാൽപര്യം മുൻനിർത്തി വ്യാജ പ്രചാരണം നടത്തുന്നതിൽ ക്രൈസ്തവ സഭകൾ പ്രകടിപ്പിച്ചിട്ടുള്ള താൽപര്യം കുപ്രസിദ്ധമാണെന്നാണ് ഈ കുടിലതന്ത്രത്തിന്റെ പരിസമാപ്തിയാണ് അദ്ദേഹത്തെ വിശുദ്ധനാക്കി പ്രഖ്യാപിച്ച വത്തിക്കാൻ നടപടിയെന്നും ആർഎസ്എസ് മുഖപത്രത്തിൽ പറയുന്നുണ്ട് മതം മാറിയതിനുള്ള ആത്മബലിയായിരുന്നില്ല ദേവസഹായം പിള്ളയുടേത് സത്പ്രവൃത്തികളൊന്നും ചെയ്യാതിരുന്ന ഒരാളെ മതം മാറിയെന്ന ഒറ്റ കാരണത്തിൽ വിശ്വാസത്തിന്റെ രക്തസാക്ഷിയായി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നും മുഖപത്രത്തിൽ ആർഎസ്എസ് പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡേ മലയാളം